ഹായ് ഫ്രണ്ട്സ്, ട്രിപ്പിൾ എം ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇത് ഈ ഒരു സാധനം കണ്ടോ, ഇത് തടി പോലില്ലേ, തടി കൊണ്ടുള്ള ഒരു പൂച്ചട്ടി പോലെ തോന്നാനില്ലേ. ഇത് രണ്ട് കുപ്പികളുമുണ്ട്, വെറും രണ്ട് പ്ലാസ്റ്റിക് കുപ്പികളുമുണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെയുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പം നിലവിൽ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഇപ്പം ഒരു ഫ്ലവർ വൈസ് ആയിട്ട് ഇതിപ്പോൾ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ മാറ്റിയിട്ട് ഇത് ചെടി, ഒരു ചെറിയ ചെടി നട്ട് നമ്മുടെ വീടിനകത്തൊക്കെ വെക്കാവുന്ന രീതിയിൽ ചെയ്യാനുള്ള പ്ലാനാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിപ്പം ഈ കളറൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റിയൊക്കെ അടിക്കാം കേട്ടോ, വേറെ ഈട്ടിയുടെ നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ അടിക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ കിട്ടിയ കളർ ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതടിച്ചത്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഈ പരുവത്തിലേക്ക് ആയതെന്നുള്ള വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് വേണ്ടത് രണ്ട് കുപ്പിയാണ്. രണ്ട് കുപ്പി, അതിൽ ഓൾറെഡി ഒരു കുപ്പിയുടെ ഇത് ഞാൻ മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ഒരു കുപ്പി എടുത്തു, അതിൻ്റെ ഈ ലെവലിൽ ഇത് ഇങ്ങനെ ഈ മോഡലിൽ വേണം നമ്മളത് മുറിക്കാനായിട്ട്. ഇത് ഈ ഒരു ഷേപ്പിൽ ആക്സോ ബ്ലേഡാണ്, ആക്സോ ബ്ലേഡിന് വലിയ മൂർച്ചയൊന്നും ഇല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഇപ്പം മുറിച്ചെടുത്തിരിക്കുക. ഇത് നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഇത് ഈ പൊസിഷനിൽ എവിടെയെങ്കിലും ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കണം നമുക്ക്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഒരു അതിൻ്റെ ഗമ്മ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അതിൽ ഒട്ടിക്കാം. ഈ ഒരു ഗമ്മ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്, ഫെവിക്വിക്കാണ്. ഇതുകൊണ്ട് നമുക്ക് ഒട്ടിക്കാം. ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്, അത് നമ്മൾ നേരെ ഗമ്മ് വെച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിൽ നമുക്ക് സിമെൻ്റ് ലായനിയിൽ തുണി ചെറിയ പീസ് പീസാക്കിയിട്ട് അത് നമുക്ക് മുക്കി സിമെൻറ്റിൽ മുക്കിയിട്ട് ചുറ്റി ചുറ്റി എടുക്കണം. അപ്പോൾ അത് നോക്കാം. അപ്പോൾ നമ്മൾ സിമെൻറ്റ് വെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഈ ഒരു കുറുക്ക് പരുവത്തിലാക്കി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇതേപോലെ തുണി പീസ് പീസായിട്ട് വെച്ചിരിക്കുന്ന തുണികൾ, ആ തുണി ഓരോന്നായിട്ട് ഇതിനകത്ത് മുക്കിയെടുക്കാം നമുക്ക്. എൻ്റെ വെള്ള ഷർട്ടൊക്കെയാണ് പഴയ. സിമെൻ്റ് ലായനിയിൽ മുക്കിയ തുണിക്കഷ്ണങ്ങൾ ഇതുപോലെ ചുറ്റിയെടുക്കുക. എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ചുറ്റിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ ബ്രഷ് കൊണ്ട് മൊത്തം ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സിമെൻ്റ് തേച്ച് പിടിപ്പിക്കുക. അടിച്ചതിന് ശേഷം ഈ കുപ്പി നമുക്ക് ഉണക്കാം. ഉണക്കിക്കഴിഞ്ഞ് വൈറ്റ് സിമെൻ്റ് അടിക്കണം. നമുക്ക് അടുത്ത നമ്മുടെ പെയിൻറ്റ് ഏതാണ് അടിക്കുന്നതിന് മുമ്പായി വൈറ്റ് സിമെൻ്റ് അടിക്കുന്നത് നല്ലതാണ്. വൈറ്റ് സിമെൻ്റ് അടിച്ചതിന് ശേഷം അത് നമുക്കൊന്ന് ഉണക്കിയെടുക്കാം. ഉണങ്ങിക്കഴിഞ്ഞ് നമുക്കിഷ്ടമുള്ള പെയിൻ്റ് ഏതാണോ അത് നമുക്കടിക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു കളറിലുള്ള പെയിൻ്റാണ്. നിങ്ങൾക്ക് നല്ല ഈട്ടിയുടെയോ തേക്കിൻ്റെയോ ഒക്കെ കളറിലുള്ളത് ഉപയോഗിക്കാം. എനിക്ക് ഏകദേശം ഇതൊരു മഹാഗണിയുടെ കളറാണ് കിട്ടിയത്.